വെൽക്കം ബാക്ക് ടു സബീസ് വേൾഡ്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഐറ്റം പറയുമ്പോൾ ഒരു ഇഡ്ഡലി. ഇഡ്ഡലി എന്ന് പറയുമ്പോഴും ഒരു ഉഴുന്നുകൊണ്ടുള്ള ഇഡ്ഡലി ഒന്നല്ല കേട്ടോ. ഈ ഇഡ്ഡലി ഉണ്ടെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല, സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്ന് വെച്ചാല് ബീഫ് സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ നമുക്ക് ഈ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ മസാല കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉള്ളി ഒരു ചെറിയ ക്യൂബ് സൈസിലാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരത്തെ നമ്മൾ മിക്സാക്കിയതുപോലെ തന്നെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഉള്ളിൻ്റെ കളറൊക്കെ മാറി ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പം ഈ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിവിടെ നമ്മളെ ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിൽ ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ബീഫാണ്. എന്നിട്ട് ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പം നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫും ഉള്ളിയും കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ബീഫിൻ കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടും ചെമ്മീൻ കൊണ്ടും ഒക്കെ ഈ സ്നാക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മസാലക്കൂട്ട് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മളെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഈ മസാലക്കൂട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കാം. ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പച്ചരിയാണ് വേണ്ടത്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാല്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയെടുക്കാണ് വേണ്ടത്. ഇന്ന് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഇഡ്ഡലി സ്നാക്ക് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം ഈ സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മാവ് ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല കൂട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി.
മസാല ഒന്ന് കവർ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിത് സ്റ്റീം ആവാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനല്ല ഇത് തുറക്കണം കേട്ടോ മമ്മേനെ, അത് കൈ പൊള്ളും വിചാരിച്ചിട്ടാട്ടോ ഞാൻ തുറക്കാത്തത്. അപ്പൊ നമ്മള് ഈ ഇത് നല്ല കറക്റ്റായി വന്നണോ നോക്കാൻ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനെ നൈഫ് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോന്ന്. അപ്പൊ നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ലി ഒന്ന് ഈ സ്റ്റീമറിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ 4 ഇതിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടാക്കുന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതും അടിച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മളെ യമ്മി ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മളെ യമ്മി ഇഡ്ലി. ബീഫൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നല്ല ഫില്ലിംഗ് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ല, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.